ശുദ്ധമത്ത എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ജോയേൽ നിബിയായുടെ ഓർമ്മ കഴിക്കുന്ന ഈ ദിവസം നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല താൻ വന്നതെന്ന് യേശു അരളി ചെയ്യുന്ന തിരുവചന ഭാഗമാണ് നമ്മുടെ ധ്യാന വിഷയം. നിയമം എന്നത് പഞ്ചഗ്രന്ഥിയെ ഉദ്ദേശിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മോശ നൽകിയ കൽപ്പനകളും അതിൽ ഉൾപ്പെടും. യഹൂദ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ പ്രവാചകന്മാർ നിയമത്തിൻ്റെ ആധികാരിക വ്യാഖ്യാതാക്കളാണ്. വ്യാഖ്യാനം നൽകുന്നത് അവരാണ്. അതുകൊണ്ട് നിയമത്തെയും പ്രവാചകന്മാരെയും അസാധുവാക്കാനല്ല പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നത് എന്ന് യേശു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മോശയിലൂടെ ദൈവം നൽകിയ കൽപ്പനകളെയും പ്രവാചകന്മാരിലൂടെ നൽകിയ ആധികാരിക വ്യാഖ്യാനങ്ങളെയും അസാധുവാക്കാനല്ല പൂർണ്ണമാക്കാനാണ് പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് എന്ന് അർത്ഥം. യേശു ഒരിക്കലും നിയമങ്ങളെ തള്ളിക്കളയുന്നില്ല, മാറ്റിക്കളയുന്നില്ല, മറിച്ച് അവയുടെ അർത്ഥം കൂടുതൽ വ്യക്തമാക്കുകയും അവയുടെ വിശദീകരണം നൽകുകയുമാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ പേരിൽ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പന ലംഘനത്തെ നമുക്കൊരിക്കലും സാധൂകരിക്കാൻ കഴിയുകയില്ല. ചെറിയ കൽപ്പനകളും വലിയ കൽപ്പനകളും ഒരുപോലെ പ്രാധാന്യമുള്ളതാണെന്നും ചെറിയ കൽപ്പന പാലിക്കുന്നവർക്കും സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ടെന്നും ചെറിയ കൽപ്പന ലംഘിക്കുന്നവർക്കും ശിക്ഷയുണ്ടെന്നും വലിയ കൽപ്പന പോലെ തന്നെ എല്ലാ കൽപ്പനകളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്നും യേശുവിൻ്റെ മുന്നറിയിപ്പ് നൽകുന്നു. ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് പോയാലും ഈ നിയമത്തിലോ പ്രവാചകന്മാരിലോ വള്ളി പുള്ളി പോലും മാറ്റം വരികയില്ല. അത്ര പ്രധാനപ്പെട്ടവയാണ് അവ എന്ന് യേശു നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിലംഘിക്കണമെന്ന് പറയുമ്പോൾ രണ്ട് പ്രധാന കാര്യങ്ങളാണ് അവിടെ ഉൾച്ചേർന്നിരിക്കുന്നത്. നിയമജ്ഞരും ഫരിസേയരും പഠിപ്പിക്കുന്നു, പക്ഷേ അവർ പഠിപ്പിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, ജീവിക്കുന്നില്ല. അപ്പോൾ ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പഠനവും ജീവിതവും തമ്മിൽ രണ്ടായി പോകരുത്, വ്യത്യാസം ഉണ്ടാകരുത് എന്നാണ് യേശു പറയുന്നത്. നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയേക്കാൾ നിങ്ങളുടെ നീതി ഉയർന്നതായിരിക്കണം എന്ന് യേശു പറയുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം അതാണ്. അവർ പറയുന്നു, അനുസരിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ അങ്ങനെയാകരുത്, പറയുന്നത് തന്നെ ജീവിതത്തിലും ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു അർത്ഥം. അതുപോലെ അക്ഷരത്തിന് നിയമത്തിൻ്റെ അക്ഷരം മാത്രം മനസ്സിലാക്കാതെ നിയമത്തിൻ്റെ ആത്മാവിലേക്ക് കടക്കണം എന്നുകൂടി യേശു ഉദ്ദേശിക്കുന്നു. നിയമജ്ഞരും ഫരിസേയരും എല്ലാ നിയമത്തിൻ്റെയും ബാഹ്യമായ അർത്ഥം മാത്രമാണ് എടുക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അവർ മനസ്സിലാക്കുന്നു, അതിൻ്റെ ആന്തരികാർത്ഥം അവർ ഗ്രഹിക്കുന്നില്ല. ഉദാഹരണമായി സാബത്ത് ലംഘിക്കാതിരിക്കാൻ ചെറിയ ചെറിയ നിയമങ്ങൾ പോലും അവർ പാലിക്കുന്നു, പക്ഷേ നന്മ ചെയ്യാൻ സാബത്ത് ദിവസം അവർ വിനിയോഗിക്കുന്നില്ല. യേശുവാകട്ടെ സാബത്തിൽ നന്മ ചെയ്യണമെന്നവരെ പഠിപ്പിക്കും. ഈ തരത്തിലെല്ലാം നിയമത്തെക്കുറിച്ചുള്ള ഒരു പുതിയ ഉൾക്കാഴ്ച നൽകുന്നതാണ് ഈ തിരുവചന ഭാഗം. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. ചെറുതും വലുതുമായ എല്ലാ നിയമങ്ങൾക്കും എല്ലാ കൽപ്പനകൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകി അവ പാലിക്കുന്നതിൽ, ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിലും അതിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കിയും പാലിക്കുന്നതിൽ ഞാൻ എത്രമാത്രം ശ്രദ്ധാലുവാണ്.